അച്ഛനെ കാണാനാണോ? അല്ല, ഷോപ്പേ. ഇരിക്കൂ. ദേ, നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്ന. പഴയ ആളല്ല, പുതിയ പാർട്ടിയാ. ശോഭ എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞത്? ഞാൻ കാത്തിരുന്നല്ലോ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമില്ലേ മോളെ, ദീപനാളം, അതിന്റെ അവസാനം അടുത്തു. ഇവിടെ അച്ഛൻ നാടകം എഴുതുന്നു, അവിടെ നാടകം അരങ്ങേറുന്നു. വീട്ടിനകത്ത് നാടകം? അതെ, അച്ഛന്റെ ഉർവശി ഭാര്യയെ കാണാൻ കാലത്തൊരാൾ വൈകിട്ടൊരാൾ വരുന്നു, കഥവടയ്ക്കുന്നു. മാനം മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? നിനക്ക് പരീക്ഷ അടുത്തില്ലേ കുഞ്ഞെ, പോയിരുന്ന് പഠിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു മറക്കണ്ട, അടുത്ത ആഴ്ച തീർച്ചയായും വരണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ സൗകര്യം. ഓക്കെ. നമുക്ക് വീട് തെറ്റിപ്പോയോടാ, നമ്മുടെ ദാമോദരൻ ഇത്രയും വലിയ ബംഗ്ലാവും. അയ്യോ എന്റെ ദാമോദര, എന്റെ പൊന്നനിയാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അമ്മയ്ക്ക് മതിലി അറിയല്ലേ പരിചയമുള്ളൂ, നേർവഴിക്ക് പോയി പരിചയമില്ലല്ലോ. അമ്മാവ വഴി ശരിക്കും കാണിച്ചു തരണ്ടടാ. കാല് കാല് ഒടിഞ്ഞു അമ്മേ. അമ്മറ കാല് അങ്ങോട്ട് നട്ടെ ചേച്ചി, ഇത് നട്ടെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ എന്റെ ദാമു, നീ അങ്ങ് ചൊടച്ചു പോയല്ലോടാ. അല്ലടാ സോമ, അമ്മാവനെ ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചൊരു മനോവേദന ഉണ്ടല്ലോ, എനിക്കും അറിയാം, എന്റെ സോമനും അറിയാം. അമ്മാവ ഇതൊക്കെ പച്ചക്കള്ളമാണ്, അമ്മാവൻ പണക്കാരനായെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങ് വന്നു. അല്ല, അതിലെന്താ ഒരു തെറ്റ്? അതിലൊരു തെറ്റില്ല, എന്റെ ആങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നു. എടാ ദാമു, ഗീത എവിടെ? അകത്തുണ്ട് മോളെ. ഗീത, അയ്യോ മോളെ ഗീത, അപ്പച്ചി എപ്പ വന്നു? ഇപ്പൊ വന്നോളൂ എന്റെ കുഞ്ഞെ. ദേ ഇത് ആരാന്ന് നോക്കിക്കേ. അയ്യോ സോമൻ ചേട്ടൻ, നെത്തോലി പോലെ ഇരുന്ന ചേട്ടൻ ഇപ്പൊ കുട്ടിയാലെ പോലെ ആയല്ലോ. മോളെ, ചേട്ടനെ വിളിച്ചോണ്ട് ബംഗ്ലാവിക്കൊന്ന് കാണിച്ചു കൊടുക്ക. വന്നിട്ട് ചേട്ടാ. ആ ഇനിയിപ്പോ അവർ രണ്ടുപേരും അല്ലോടാ ഇവിടെ താമസിക്കാൻ പോകുന്നത്. അതെല്ലാം അനുഭവിക്കാൻ പോകുന്നവരുടെ ഭാഗ്യം. സംശയമുണ്ടോ? സോമനിപ്പ ശുക്രദശയാടാ. ചേച്ചിക്ക് ഏഴരണ്ട ശനിയല്ലേ? ഒന്ന് പോടാ, അവന്റെ കളിതമാ ശനി മാറിയിട്ടില്ല. എന്ത് ഉത്തരമേലും നോക്കി നിൽക്കുന്നേ. എന്റെ മധുര ഭാവനകൾക്ക് ഭംഗം വരട്ടെ. ആരും പറ്റിയ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ലഹരി കാളിദാസന്റെ സൗന്ദര്യം ഒന്നും നിർത്തണേ. ലഹരിക്ക് ഞാനെന്താ, കള്ളോ കഞ്ചാവോ മറ്റാണോ? അതെ, ഫോറിൻ വിസ്കി, ഐ മീൻ റോയൽ സാലറി. ഇക്കണക്കിന് ചേട്ടൻ എന്നെ ഒരു കുപ്പിക്കകത്താ സോഡയും വെള്ളവും ഇല്ലാതെ ഒറ്റയടിക്കരി. ലൈഫ് ഈസ് ടു എൻജോയ്, മോഹിക്കുക, സ്നേഹിക്കുക, ആനന്ദിക്കുക, ഇതാണ് എന്റെ തീയതി. അപ്പോ വിവാഹം, കുടുംബം, ബന്ധം, ഇതൊന്നും വേണ്ടേ? അതൊക്കെ പറയുമ്പോ ബോറാണ്. അപ്പൊ എന്നോട് അങ്ങനത്തെ സ്നേഹമാണല്ലേ? അത് വേറെ. ഇതെ ഇത്രയും കവർച്ചയായ രൂപം
ഞാൻ കാണുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. എന്നാ പിന്നെ ഞാൻ വരട്ടെ? എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട, ഒരു മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. അത് വീട്ടിലറിഞ്ഞിട്ട് വേണ്ടേ? ഡോണ്ട് വറി. ഇതാ 500 രൂപ. എത്രയോ യുവതികളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷെ അബോർഷൻ എന്ന് പറഞ്ഞ് ഒരാളെ ഞാൻ തന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ട് വരുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ ബൈ. ഓ സോറി സോറി സിസ്റ്റർ. ഹൗ സ്വീറ്റ് യു ആർ. താങ്ക് യു. ഞാൻ എത്രയോ പ്രാവശ്യം ഈ ആശുപത്രി വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും സുന്ദരിയായ ഒരു സിസ്റ്റർ ഇവിടെ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. വേണു കാണാം, വരട്ടെ. എന്താ ഇത്ര വലിയ ആലോചന? ഏത് സാമ്രാജ്യം പിടിക്കാനാ? എന്റെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചേ, അവര് അഭിമാനമുള്ളവരാ. അനിയം പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാത്തു വിളിക്കുന്നത്? ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ല, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിന്നുപോയി. പിന്നെ ഞാൻ നിങ്ങളുടെ കിന്നാരം തന്നെ കേൾക്കാൻ വന്നല്ല, ഈ ജനലിന്റെ കമ്പി എത്ര ഉണ്ടെന്ന് എന്നെ നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ. ധൈര്യമായിട്ട് എന്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങി നിന്ന് പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. പൊള്ളി ഒന്നും മരുന്നിട്ട് കൊടുക്കാൻ പറഞ്ഞിത്തരാമേ ബാമ്മേ. ധൈര്യമായിട്ട് വാ. ഓ ഇനിയെങ്കിലും ഇത് നിർത്തി കൂടാമേ, ഇത്രയും പൈസ ഒക്കെ ആയില്ലേ.